ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ ദിവസത്തേക്ക് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന അതായത് സോഷ്യൽ മീഡിയകളിലാണെങ്കിലും നമുക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് ഏറ്റവും നല്ല മാർഗം എന്ന് പറയാം, നല്ലൊരു ക്രിയേറ്റീവ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് ഒരു ഗ്രാഫിക്സ് പരമായി ഇതിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിനെങ്ങനെ ചെയ്യാം, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ഏതൊക്കെ, അത് ഫ്രീ ആയിട്ടൊക്കെ എങ്ങനെ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ ബേസിക് ആയിട്ട് ഒരു മാർക്കറ്റിംഗ് ബിസിനസ് മാർക്കറ്റിംഗിൽ ഫോളോ ചെയ്യുന്ന ഒരു റൂളാണ് ക്യാറ്റ് എന്ന് പറയുന്നത്. അത് CAT എന്ന് കൊണ്ട് മെൻഷൻ ചെയ്യുന്നത് കണ്ടൻറ് എന്നാണ്. എ കൊണ്ട് മെൻഷൻ ചെയ്യുന്ന അട്രാക്ഷൻ ആണ് മെയിനായിട്ട് എ കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. ടി കൊണ്ട് ഫസ്റ്റ് ലെറ്റർ ടി കൊണ്ട് മെൻഷൻ ചെയ്യുന്നത് ട്രസ്റ്റ് ആണ്. അടുത്ത ടി ട്രാൻസാക്ഷൻ ആണ്. ഈ നാല് കാര്യങ്ങളാണ് ഒരു ബിസിനസ്സിൽ, ഡിജിറ്റൽ മാർക്ക് ബിസിനസ്സിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ നാല് കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ നമുക്കൊരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അട്രാക്റ്റീവ്, അപ്പോൾ ആ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ സപ്പോർട്ട് സഹായിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകളാണ്, അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നല്ലൊരു രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും അതുവഴി നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനും നല്ലൊരു ലീഡ്സ് ക്വാളിറ്റിയുള്ള ലീഡ്സ് ജനറേറ്റ് ചെയ്യാനും ആ ലീഡ്സ് നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്ന സോഷ്യൽ മീഡിയ എങ്ങനെ നമുക്ക് ചെയ്യാം, പരസ്യം ചെയ്യുന്നതാണ് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫേസ്ബുക്കിൽ എനിക്ക് വന്നൊരു ആഡാണ്, ലാപ്ടോപ്പിൻ്റെ ആഡാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ അവർ പിക്കൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അട്രാക്റ്റീവായിട്ട് കോൺഫിഗറേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിരിക്കുന്ന ക്യാൻവ പോലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വാട്സാപ്പിലേക്ക് നേരെ കോള് പോവുകയാണ്. അത് പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓട്ടോമാറ്റിക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുവഴി നമുക്ക് ഓർഡർ ചെയ്യാനും മറ്റൊക്കെ സാധിക്കുന്നതാണ്. ഇനി യൂട്യൂബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടത് പോലത്തെ അവർ അവരുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് അവർ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുകയും അത് കണ്ട് അട്രാക്റ്റീവ് ആൾക്കാർ ആ കോഴ്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇത് നമ്മൾ ഫേസ്ബുക്കിൽ കണ്ട പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവർ പരസ്യം ചെയ്താണ്. ഇതുവഴി ഡയറക്റ്റായിട്ട് നമുക്ക് വാട്സാപ്പിലേക്കൊക്കെ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സഞ്ചറിലേക്കോ എങ്ങോട്ടാന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഫോൺ പ്രൊഡക്റ്റിൻ്റെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ അവർ ചെയ്ത് പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്കും മേടിക്കാനുള്ള ഒരു ആഗ്രഹം. നിങ്ങൾ ഈ കണ്ട പോലെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പരസ്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ, വീഡിയോ ആയിട്ടാണെങ്കിലും പോസ്റ്ററുകളൊക്കെ ആയിട്ടാണെങ്കിലും നമുക്കിങ്ങനെ ആഡ്സ് ചെയ്യണമെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷനുകൾ, വെബ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളൊക്കെയാണ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രീ ആയിട്ട് തികച്ചും ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ക്യാൻവ. ക്യാൻവ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വന്തമായി ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. അതുവഴി നമുക്ക് വീഡിയോ എഡിറ്റിങ്ങും പോസിബിളാണ്, അതുപോലെ തന്നെ പോസ്റ്റർ, അത് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതിന് തമ്പ് ലൈൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇതുവഴി ചെയ്യാൻ വേണ്ടി. അതുപോലെ പ്രസൻറ്റേഷൻ, ഡോക്യുമെൻറ്റ്, വൈറ്റ് ബോർഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി ചെയ്തെടുക്കാൻ പറ്റും. നല്ല അട്രാക്റ്റീവായിട്ടുള്ള പോസ്റ്ററുകളൊക്കെ, ആർട്സിൻ്റെ പോസ്റ്ററുകൾ ചെയ്യാം, അതുപോലെ വീഡിയോസുകളൊക്കെ ചെയ്യാം. അത് സോഷ്യൽ മീഡിയകളിൽ ഓരോ ഇൻസ്റ്റാഗ്രാമിനും പറ്റിയ രീതിയിലുള്ള സൈസും യൂട്യൂബിന് ഫേസ്ബുക്കിനൊക്കെ പറ്റിയ രീതിയിലുള്ള എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈവൻ നമുക്ക് വെബ്സൈറ്റ് പോലും ഡിസൈൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്ത് ടൈപ്പാണ് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് AIയുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്, എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓരോന്നെടുത്ത് കാണിക്കാത്തത്. അടുത്ത് നമുക്ക് പറ്റിയ ഒരു വീഡിയോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് വിഡ്മിക്സ് എന്ന് പറയുന്നത്. അത് വീഡിയോ എഡിറ്റിങ്ങിന് നമുക്ക് ഓപ്പൺ ഫയൽ കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇറേസ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. ഇനി കമ്പ്യൂട്ടറാണ് ചെയ്യുന്നതെങ്കിൽ, ഇനി മൊബൈലിലാണെങ്കിൽ അതിന് കൈൻ മാസ്റ്റർ എന്നുള്ളത്, അതിനെപ്പറ്റി ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്നതാണ് നമ്മളൊരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് remove.bg എന്ന് പറഞ്ഞ ഒരു വെബ് ആപ്ലിക്കേഷൻ. അത് വഴി ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക ഇത് ഇമേജ് എന്ന് വെച്ചാൽ, എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ ഇറേസ് ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത് അത് PNG ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഫോസ്റ്റർ ഡിസൈനിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതും തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഇനി ഫോട്ടോ എഡിറ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോപേ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതും തികച്ചും സൗജന്യമായിട്ട് അത് നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നമുക്ക് ഇത് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് ടെംപ്ലേറ്റ്സുകളുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഫെസിലിറ്റികളൊക്കെ ഉള്ളൊരു സോഫ്റ്റ്വെയറാണ് ഫോട്ടോപേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. പിന്നെ ലോഗോ ഡിസൈനിലേക്ക് പോയി കഴിഞ്ഞാൽ ലോഗോ പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്, ലോഗോ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റിയെടുക്കാൻ കഴിയും. അത് ഫ്രീ ആയിട്ടുള്ളൊരു വെബ് ആപ്ലിക്കേഷനാണ്. അടുത്ത
ഫ്രീ ആയിട്ടുള്ള ഇമേജ് എഡിറ്റിങ്ങിനെ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ക്ലീൻ പി എൻ ജി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതും ഒരു ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്ത് ഇമേജുകളൊക്കെ എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇനി നമുക്ക് മൊബൈൽ ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് ഗ്രാഫിക് ഡിസൈനുമായി ബന്ധപ്പെട്ട് നോക്കാം. ഈ ക്യാൻവയും ഇതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ് സിസ്റ്റത്തിലെ പോലെ തന്നെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രീ ആയിട്ട് ഒരുപാട് എല്ലാ ഫീച്ചേഴ്സുകളും മൊബൈൽ സിസ്റ്റത്തിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും മൊബൈലും കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് പറ്റിയ ഒരു ആപ്ലിക്കേഷൻ വീഡിയോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് ഒരു ബിഗിനേഴ്സിന് പോലും വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ആണോ ഇൻസ്റ്റാഗ്രാം ആണോ ഫേസ്ബുക്ക് ആണോ സൈസുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് എഫക്ട്സുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉള്ളൊരു ആപ്ലിക്കേഷനാണ് കൈൻ മാസ്റ്റർ. ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇമേജ് എഡിറ്റിങ് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും, ഈസി ആയിട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ടൈം കുറവുകൊണ്ടാണ് ഞാൻ ഓരോന്ന് എടുത്ത് എങ്ങനെ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാത്തത്. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത സൺഡേ വീണ്ടും കാണാം. ഗുഡ് ബൈ.